മധ്യപ്രദേശിൽ മറ്റൊരു രാഷ്ട്രീയ നാടകവും കോൺഗ്രസിലെ കലാപവും നടക്കുകയാണ് പി സി സി അധ്യക്ഷ സ്ഥാനം മധ്യപ്രദേശിൽ തനിക്ക് നൽകിയില്ലെങ്കിൽ പാർട്ടി പിളർത്തുമെന്ന നിലപാടുമായി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അധ്യക്ഷ പദവി തന്നില്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്ന എം എൽ എമാരുമായി ചേർന്ന് പാർട്ടി പിളർത്തുമെന്ന നിലപാടിലാണ് സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇതിനിടെ ഹൈക്കമാൻഡുമായി കമൽനാഥ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ കണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് അധ്യക്ഷസ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും തനിക്കു പകരം ജ്യോതിരാദിത്യ സിന്ധ്യയെ അല്ല പരിഗണിക്കേണ്ടത് ബാലാബച്ചനെ പരിഗണിക്കണമെന്നുമാണ് കമൽനാഥിന്റെ ആവശ്യം അജയ് സിംഗും മറ്റൊരു ആവശ്യവുമായിട്ട് മധ്യപ്രദേശിലുണ്ട് ചുരുക്കത്തിൽ ദിഗ്വിജയ് സിംഗും കമൽനാഥും ചേർന്ന് തന്നെ ഒതുക്കുന്നുവെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിന്തുണയുള്ളവർ കമൽനാഥിന്റെ മന്ത്രിസഭയിൽ എന്ന ഈ കാര്യം తర్ను പറయగeyim చేదు వెండి వన రాజీవకన్ వర వర్తయ సన్నతననను అరిచిచు కమల్నాథు పర్ణద ఆదిం కేల్క నేను తో 6 మినే సే లగా హు కి నయ ఆధ్యక్ష బనాయా జాయే మనే దౌరాయి ఏ బార్ కి నయ ఆధ్యక్ష బనాయా జాయే క్యుంకి మే ముఖ్యమంత్రి జ బన ఉసి సమయ కహతా కి మధ్యప్రదేశ్ మే ఆధ్యక్ష బనానా చహీ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ നിൽക്കും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള വാർത്തകളെ അദ്ദേഹം തള്ളുകയാണ് കേൾക്കാം എല്ലാ പ്രശ്നങ്ങളും എന്താണ് മധ്യപ്രദേശിൽ സംഭവിച്ചത് എന്താണ് ജ്യോതിരാദിത്യ സിന്ധിക്ക് വേണ്ടത് ആരാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്വപ്നങ്ങൾക്ക് കുറുകെ നിൽക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധിയും കമൽനാഥും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമായ സംസ്ഥാനത്തിന്റെ രാഷ്ട്ര കോൺഗ്രസിൻ്റെ മുഖം തന്നെയായിരുന്നു നേതൃത്വ നിലയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചി പ്രവർത്തിച്ചിരുന്നവരാണ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടുന്നതിന് പിന്നിൽ ജ്യോതിരാദിത്യ സിന്ധിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാൽ ഗുണാ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയാതെ പോയി ജ്യോതിരാദിത്യ സിന്ധിക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ കമൽനാഥിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ എന്നാൽ ഡെപ്യൂട്ടി സി എം സ്ഥാനം തനിക്ക് ലഭിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ലഭിക്കുമെന്നായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതീക്ഷ പക്ഷേ കമൽനാഥ് തന്നെ തയ്യാറായില്ല അതിനുശേഷം തനിക്ക് മറ്റൊരു പദവി ലഭിക്കണം എന്നുള്ളതാണ് അത് പി സി സി അധ്യക്ഷ സ്ഥാനം കമൽനാഥ് ഒഴിയുന്ന മുറയ്ക്ക് ലഭിക്കണം എന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ആവശ്യപ്പെട്ടിട്ടുള്ളത് പലരും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഈ ആവശ്യത്തെ ന്യായമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് പി സി സി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരും എന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ആവശ്യമായിട്ട് ഉന്നയിച്ചത് മറ്റു വഴികൾ എന്നുള്ളതിൽ ഇപ്പോൾ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത് സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും ചില ബി ജെ പി നേതാക്കളുമായി ജ്യോതിരാദിത്യ സിന്ധ്യ ബന്ധപ്പെട്ടു എന്നതാണ് ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത് ആലോചനപ്പെടുത്തുന്നത് ജമ്മുകാശ്മീരിന്റെ വിഷയത്തിലടക്കം സ്വതന്ത്ര പദവി പിൻവലിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പി ഈ സർക്കാരിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചയാളാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്നതും ഓർമ്മിക്കണം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ ഒത്തുതീർപ്പിനില്ല എന്നതാണ് ഇപ്പോഴും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നിലപാട് കമൽനാഥും ദിഗ്വിജയ് സിംഗും ചേർന്ന് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ വന്നതിന് പിന്നിലും കമൽനാഥും ദിഗ്വിജയ് സിംഗുമാണ് ഇപ്പോഴിതാ പി സി സി അധ്യക്ഷ സ്ഥാനം ലഭിക്കാതെ വരുന്നതിന് പിന്നിലും ദിഗ്വിജയ് സിംഗ് അർജുൻ സിംഗിന്റെ മകനെ മുനിർത്തി കളിക്കുന്നു കമൽനാഥ് മറ്റൊരു ആളെ മുൻനിർത്തി കളിക്കുന്നു ഇത് രണ്ടും ഇത്തരം തനിക്കെതിരെയുള്ള നീക്കങ്ങളുടെ തെളിവായി ജ്യോതിരാദിത്യ സിന്ധ്യ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം ഇതിനിടെ ഹൈക്കമാൻഡ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും പി സി സി അധ്യക്ഷസ്ഥാനം തനിക്ക് ലഭിച്ചില്ലെങ്കിൽ ആ തീരുമാനം ഉടനെടുക്കും എന്ന നിലപാടിലാണ് അതായത് മധ്യപ്രദേശിൽ കോൺഗ്രസ് പിളരാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന അഭ്യൂഹം ഇപ്പോഴും മധ്യപ്രദേശിൽ ശക്തമാണ് ഹൈക്കമാൻഡ് തിരക്കിട്ട നടപടികളും മീറ്റിങ്ങുകളും വിളിച്ചു ചേർത്തിട്ടുണ്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പക്ഷേ വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ ഘട്ടത്തിൽ ലിജോ ചേരുന്നുണ്ട് നമുക്കൊപ്പം ലിജോ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് മധ്യപ്രദേശിലെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന എന്താണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആവശ്യം ന്യായമാണെന്ന് സംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും യുവ നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരമൊരു തീരുമാനം എടുക്കാനായിരിക്കുമോ സാധ്യത അതല്ല കമൽനാഥിൻ്റെയും ദിഗ്വിജയ് സിംഗിന്റെയും താല്പര്യപ്രകാരമുള്ള തീരുമാനമായിരിക്കുമോ ഹൈക്കമാൻഡ് എടുക്കുക മധ്യപ്രദേശിൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് വന്ന ചില ആളുകളെയാണ് വിമതരായി മത്സരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ചെടു എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കമൽനാഥിൻ്റെ പിന്തുണയിലൂടെയാണ് അവർ വിജയിച്ചു വന്നത് അവർ ആ എം എൽ എമാർ ഇപ്പോൾ പറയുന്നത് കമൽനാഥ് അല്ലെങ്കിൽ കമൽനാഥിനെ അനുകൂലിക്കുന്ന ഒരാൾ പി സി സി അധ്യക്ഷനായില്ലെങ്കിൽ അവർ രാജിവെച്ച് പോകും എന്നുള്ളതാണ് അങ്ങനെ വന്നാലും മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ താഴെ വിടുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ ജ്യോതിരാജ്യ സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള എം എൽ എ രാജിവെച്ച് പിന്മാറിയാലും കോൺഗ്രസ് സർക്കാർ താഴെ വീഴും ഈ രണ്ട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മധ്യപ്രദേശ് നേതൃത്വം മുമ്പോട്ട് പോകുന്നത് കമൽനാഥ് സർക്കാരിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി ഇതുകൊണ്ടാണ് നേരിടുകയും ചെയ്യുന്നത് ഏതായാലും മുതിർന്ന നേതാക്കളായ കമൽനാഥും ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ പറയുന്നത് അവരെ അനുകൂലിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരാളെ അധ്യക്ഷനാക്കണം അധ്യക്ഷനാക്കണമെന്നുള്ളതാണ് ബാലാബച്ചന്റെ പേരാണ് ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കമൽനാഥ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് താൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാണ് അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത് പോലെ പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രി രണ്ട് ചുമതലകളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞുമാറാൻ തയ്യാറാണ് പക്ഷേ അപ്പോൾ താൻ പറയുന്ന ആളെ അധ്യക്ഷനാവാൻ അധ്യക്ഷനാക്കാൻ തയ്യാറാവണം ഹൈക്കമാൻഡ് എന്നുള്ളതാണ് കമൽനാഥിന്റെ നിലപാട് എന്നാൽ താനോ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ഒരാളോ മധ്യപ്രദേശിന്റെ അധ്യക്ഷനാവണം എന്നുള്ളതാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആവശ്യം മറ്റൊന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതല നൽകിക്കൊണ്ട് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായും മധ്യപ്രദേശിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം ദിഗ്വിജയ് സിംഗും അതുപോലെ തന്നെ കമൽനാഥും നടത്തുന്നു എന്നുള്ള ആരോപണം കൂടി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുണ്ട് അതുകൊണ്ടാണ് വീണ്ടും തിരിച്ച് ഒന്നുകിൽ താൻ അല്ലെങ്കിൽ തനിക്ക് അനു തന്നെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഒരാൾ പി സി സി അധ്യക്ഷനാവുന്നതുകൂടി ആ മധ്യപ്രദേശിൽ ഒരു അധികാരം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ജ്യോതിരാജിത്യ സിന്ധ്യ വെച്ചു പുലർത്തുന്നത് ഒപ്പം തന്നെ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു വിഭാഗം എംഎൽഎമാരെ പിളർത്തി പോവുകയാണെങ്കിൽ അത് കൂറുമാറ്റ നിരോധന നിയമം പോലും ബാധകമല്ലാത്ത തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ബിജെപിക്ക് പിന്തുണ നൽകുകയും ബി ജെ പി സർക്കാർ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ നിർണായകമായ ഒരു സ്വാധീനമാവാൻ ജ്യോതിരാദ്യ സിന്ധിക്ക് കഴിയും നിലവിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ്റെ സഹോദരി അവർ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ തവണത്തെ മധ്യപ്രദേശ് സർക്കാർ മന്ത്രിയായിരുന്നു ഇപ്പോൾ അവർ എം എൽ എ ആണ് അത്തരത്തിൽ വളരെ നിർണായകമായ ബന്ധം ജ്യോതിരാദിത്യ സിന്ധിക്കും ബി തമ്മിൽ അവിടെ കുടുംബ ബന്ധം എന്നതിൽക്ക് തന്നെ അവിടെ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ ഏതെങ്കിലും വിധേന അനുനയിപ്പിക്കുകയും കോൺഗ്രസിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത് ജ്യോതിരാദ്യമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് ഇതിൽ രാഹുൽഗാന്ധി വയനാട്ടിലാണ് ഉള്ളത് അദ്ദേഹം വന്ന ശേഷം ഇക്കാര്യത്തിൽ ചർച്ചകൾ കൂടുതൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പ്രാരംഭഘട്ട എന്ന നിലയ്ക്ക് സോണിയാഗാന്ധിയുമായുള്ള ചർച്ച ഇന്ന് കമൽനാഥ് പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് ഈ ഈ രണ്ട് നേതാക്കളും പറയുന്നതിനപ്പുറത്തേക്ക് മറ്റു ചില പേരുകളും ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നുണ്ട് അത് മീനാക്ഷി ഉൾപ്പെടെയുള്ള ദേശീയ ഒരാളെ മധ്യപ്രദേശിന്റെ അധ്യക്ഷയാക്കി കൊണ്ടൊരു സമവായം രണ്ട് നേതാക്കളും പക്ഷത്തു നിൽക്കാത്ത മറ്റൊരാളെ കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷനോ അധ്യക്ഷയോ ആക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന നിലപാടിലാണ് നിലപാടിലാണ് സോണിയാഗാന്ധി ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്